സിസ് പരിശീലനമാണ് നോക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ സിസിനും മാത്രമല്ല യുവ സിസിനും യൂസ്ഫുൾ ആവുന്നതാണ് പുരസ്കാരങ്ങൾ. അപ്പോൾ പുരസ്കാരം നമുക്ക് ഇപ്പോൾ ഈ കൊല്ലത്തെ ജ്ഞാനപീഠ പുരസ്കാരമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടെ കിട്ടാനുണ്ട്, അതൊക്കെ ഒന്ന് കിട്ടിയിട്ട് ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവേ. അപ്പം നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. 2019 ഓടക്കുഴൽ പുരസ്കാരം നേടിയതാര്? 2019 ഓടക്കുഴൽ പുരസ്കാരം നേടിയതാര്? പോൾ സക്കറിയ. പോൾ സക്കറിയാണ് 2019 ഓടക്കുഴൽ പുരസ്കാരം നേടിയത്. ഇപ്പോൾ 2019 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് എൻ പ്രഭാകരനാണ്. 2020 ബാലകവി രാമൻ. ബാലകവി രാമൻ 2020. ഇനി നമുക്ക് അടുത്ത പുരസ്കാരം ആർക്കാൻ നോക്കാം. 2019 തകഴി പുരസ്കാരം നേടിയതാര്? 2019 തകഴി പുരസ്കാരം നേടിയതാര്? ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയാണ് 2019 തകഴി പുരസ്കാരം നേടിയത്. 2020 കടമനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2020 കടമനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ചതാർക്ക്? കെ ജി ശങ്കരപിള്ളക്കാണ് 2020 കടമനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ചത്. നാലാമത്തെ, മികച്ച കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടുന്ന ആദ്യ ഫുട്ബോൾ താരം ആര്? മികച്ച കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം, ലോറസ് പുരസ്കാരം നേടുന്ന ആദ്യ ഫുട്ബോൾ താരം കേട്ടോ, ഫുട്ബോൾ താരം ആര്? ലയണൽ മെസ്സി. മികച്ച കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടുന്ന ആദ്യ ഫുട്ബോൾ താരം ലയണൽ മെസ്സി. അഞ്ചാമത്തെ, 2018-19 ജി വി രാജ പുരസ്കാരം നേടിയ കായിക താരങ്ങൾ ആരെല്ലാം? 2018-19 ജി വി രാജ പുരസ്കാരം, ജി വി രാജ പുരസ്കാരം നേടിയ കായിക താരങ്ങൾ ആരൊക്കെ? മുഹമ്മദ് അനസ്, പി സി തുളസി. മുഹമ്മദ് അനസും പി സി തുളസിയാണ് 2018-19 ജി വി രാജ പുരസ്കാരം നേടിയ കായിക താരങ്ങൾ. ആറാമത്തെ ക്വസ്റ്റ്യൻ, 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? പോൾ സക്കറിയ. പോൾ സക്കറിയാണ് 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. 2019 വള്ളത്തോൾ അവാർഡ് നേടിയതാര്? അതും പോൾ സക്കറിയ. പോൾ സക്കറിയാണ് 2019 വള്ളത്തോൾ അവാർഡും 2020 എഴുത്തച്ഛൻ പുരസ്കാരവും നേടിയത്. 2020 വയലാർ അവാർഡ് ജേതാവാര്? 2020 വയലാർ അവാർഡ് ജേതാവാര് ഏഴാച്ചേരി രാമചന്ദ്രൻ. ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2020 വയലാർ അവാർഡ് ജേതാവ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, 2019 മുട്ടത്ത് വർക്കി പുരസ്കാരം നേടിയതാര്? 2019 മുട്ടത്ത് വർക്കി കേട്ടോ നേടിയതാര്? ബെന്യാമിൻ. ബെന്യാമിൻ ആണ് 2019 മുട്ടത്ത് വർക്കി പുരസ്കാരം നേടിയത്. ഇപ്പോ അത് കൃതി ആടുജീവിതം. പിന്നെ വയലാർ അവാർഡ് ജേതാവായ ഏഴാച്ചേരി രാമചന്ദ്രന്റെ കൃതി ഒരു വെർജീനിയൻ വെയിൽക്കാലം. പിന്നെ 2019 ഓടക്കുഴൽ പുരസ്കാരം നേടിയ എൻ പ്രഭാകരന്റെ കൃതി മായാ മനുഷ്യർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, പത്താമത്തെ ക്വസ്റ്റ്യൻ. 2019 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയതാര്? 2019 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയതാര്? വി മധുസൂദനൻ നായർ. വി മധുസൂദനൻ നായരാണ് 2019 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത്. കൃതി അച്ഛൻ പിറന്ന വീട്. അച്ഛൻ പിറന്ന വീടാണ്
2019 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ വി മധുസൂദനൻ നായരുടെ കൃതി. അടുത്ത ക്വസ്റ്റ്യൻ, 2019 ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി ആരം? 2019 ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി ആരം? ശശി തരൂർ. ശശി തരൂരാണ് 2019 ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി. 12th ക്വസ്റ്റ്യൻ, 2019-20 മികച്ച സിനിമാ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയതാരം? 2019-20 മികച്ച സിനിമാ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയത്, സംസ്ഥാന പുരസ്കാരം കേട്ടോ, കനി കുസൃതി. കനി കുസൃതിയാണ് 2019-20 മികച്ച സിനിമ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയത്. കനി കുസൃതി സിനിമ ബിരിയാണി. ബിരിയാണി എന്ന സിനിമയ്ക്ക് സിനിമയിലെ നടിയായ കനി കുസൃതിക്കാണ് 2019-20 മികച്ച സിനിമ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയത്. 13th ക്വസ്റ്റ്യൻ, ഈ വർഷം ഓസ്കാർ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട മലയാള സിനിമ? ഈ വർഷം അതായത് 2019 ഓസ്കാർ അവാർഡിനെ നോമിനേറ്റ് ചെയ്യപ്പെട്ട മലയാള സിനിമ ഏത്? ജല്ലിക്കട്ട്. ജല്ലിക്കട്ടാണ് കഴിഞ്ഞ വർഷം ഓസ്കാർ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട മലയാള സിനിമ. ഓർത്തിരിക്കട്ടു. 2020 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയതാരം? 2020 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയതാരം? ലൂയിസ് ഗ്ലിക്ക്. ലൂയിസ് ഗ്ലിക്കാണ് 2020 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത്. 15th ക്വസ്റ്റ്യൻ, മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി 2018-19 നേടിയ പഞ്ചായത്ത്? മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി 2018-19 നേടിയ പഞ്ചായത്ത് പാപ്പിനിശ്ശേരി. പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആട്ടോ മികച്ച സ്വരാജ് ട്രോഫി 2018-19 നേടിയ പഞ്ചായത്ത് പാപ്പിനിശ്ശി ഗ്രാമപഞ്ചായത്ത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2020 ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ മലയാളി കായിക താരമാരം? 2020 ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ മലയാളി കായിക താരം ആരം? ജിൻസി ഫിലിപ്പ്. ജിൻസി ഫിലിപ്പാണ് 2020 ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ മലയാളി കായിക താരം. നമുക്ക് 2019-20 കുറച്ച് പുരസ്കാരങ്ങൾ നോക്കാം. ഓടക്കുഴൽ പുരസ്കാരം, ഇപ്പൊ ഞാനത് ചുമ്മാ പറഞ്ഞു പോകുന്നേ ഉള്ളു കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഇപ്പൊ ഞാനിവിടെ മൊത്തം 19 പുരസ്കാരങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓടക്കുഴൽ പുരസ്കാരം ബാലകവി രാമൻ. ബാലകവി രാമനാണ് ഓടക്കുഴൽ പുരസ്കാരം 2020 കേട്ടോ. 2019 എൻ പ്രഭാകരൻ വള്ളത്തോൾ അവാർഡ് 2019 പോൾ സക്കറ 20 പ്രഖ്യാപിച്ചിട്ടുള്ള. ONV സാഹിത്യ പുരസ്കാരം എം ലീലാവതി 2020 19 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം എസ് രമേശൻ 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ്. അപ്പം അങ്ങനെ ഞാനൊരു കേരള സാഹിത്യത്തിൻ്റെ ഒരു അഞ്ചെണ്ണം നോട്ട് എടുത്തിട്ടുണ്ട്. ഇനിയുണ്ട് ടോർച്ച്. കേരള സാഹിത്യ അക്കാദമിയുടെയാണ് കവിത വീരൻകുട്ടി 2018 കേട്ടോ. നോവൽ PK മോഹൻകുമാർ അത് 2018. കഥ കെ രേഖ 2018. നാടകം CSV വേണുഗോപാൽ 2017. സാഹിത്യം കൽപ്പറ്റ നാരായണൻ 2017. ജ്ഞാനപീഠം അക്കിത്ത അച്യുതൻ നമ്പൂതിരി 2019. അയ്യപ്പൻ പുരസ്കാരം പി രാമൻ 2019. ബാലമണിയമ്മ അവാർഡ് ടി പത്മനാഭൻ 2019. ബഷീർ അവാർഡ്
ടി പത്മനാഭൻ 2019, വയലാർ അവാർഡ് ഏഴാച്ച രാമചന്ദ്രൻ 2020, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം 2020, ക്രിക്കറ്റിന് രോഹിത് ശർമ്മ, ഗുസ്തി വിനേഷ് ഫോഗട്ട്, ഹോക്കി റാണി രാംപാൽ, ഹൈജമ്പ് മാരിയപ്പൻ തങ്കവേലു, ടേബിൾ ടെന്നീസ് മനിക ബത്ര. കമല സുരയ്യ അവാർഡ് ONV കുറിപ്പും എം മുകുന്ദനും 2012, രണ്ടു പേർക്കുണ്ട് കമല സുരയ്യ അവാർഡ് ONV കുറിപ്പിനും എം മുകുന്ദനും 2012 കേട്ടോ. കടമിനിട്ട രാമകൃഷ്ണൻ അവാർഡ് KG ശങ്കരപിള്ള 2020, 2019 സുഗതകുമാരി. കേന്ദ്ര സാഹിത്യ പുരസ്കാരത്തിലെ ബാലസാഹിത്യ പുരസ്കാരം 2019 മലയത്ത് അപ്പുണ്ണി. 15, ലളിതാംബിക അന്തർജനം സ്മാരക സാഹിത്യ അവാർഡ്, സ്മാരക സാഹിത്യ അവാർഡാണ്, സി രാധാകൃഷ്ണനും കെ മീര 2004, സി രാധാകൃഷ്ണൻ കെ ആർ മീര. പിന്നെ നൂറനാട് ഹനീഫ് അവാർഡ് വി സിനിലാൽ 2020, 2019 ജി ആർ ഇന്ദുകോപൻ. 15, പി കുഞ്ഞിരാമൻ നായർ, പി കുഞ്ഞിരാമൻ നായർ അവാർഡ് പി രാമചന്ദ്രൻ 2013. പിന്നെ തനിമ പുരസ്കാരം പ്രശാന്ത് ബാബു കൈതപ്രം 2019. തോപ്പിൽ ഭാസി അവാർഡ് മനോജ് നാരായണൻ 2019. അപ്പം 2019 കുറേ കൂടെയൊക്കെ പ്രഖ്യാപിക്കാനുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ. ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു വെള്ളക്കം വരുമ്പോൾ ഓൺലൈൻ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, ഷെയർചാറിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർചാറിൽ ഫോളോ ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അയക്കലാക്കാം. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.